മീഡിയടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുശ്രീ വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാക്ട്സ് ആയാലും അതുപോലെ തന്നെ ക്വാറന്റൈൻ ടൈമിലുള്ള ഷോർട്ട് ഫിലിംസ് ആയാലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസുകൾ ഈ ഒരു ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ചാനൽ എല്ലാവരും കയറി വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ചാനലിലെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ ഫ്ലോപ്പാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പേറ്റിഎം നിരോധിച്ചതിനെ കുറിച്ചിട്ട് എല്ലാവരും അറിഞ്ഞു കാണും. ഇന്നലെയായിരുന്നു വീഡിയോ, എല്ലാവരും ഒത്തിരി യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല. നമ്മൾ എല്ലാ വീഡിയോസുകളും ഇതുപോലെയാണ്, ഇന്നുണ്ടെന്ന് വിചാരിച്ചാലും നാളെ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്നലെ ഞാൻ വീട്ടിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞ്. അപ്പോൾ ഇന്ന് ഞാൻ പേറ്റിഎം നിരോധിച്ചതിനെ കുറിച്ചിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് പേറ്റിഎം നിരോധിച്ചത്? അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ഇടാനായിട്ട് ഞാൻ ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡിന് കൊടുക്കാൻ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിലൊന്ന് കയറി നോക്കി. ഇനി പേറ്റിഎം കാണാൻ തിരിച്ചു വന്ന് കാണുമോ? ആ ഒരു ഡൗട്ട്. ജസ്റ്റ് ഞാൻ പേറ്റിഎം എന്ന് കയറി സെർച്ച് ചെയ്തപ്പോൾ പേറ്റിഎം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു പേറ്റിഎം പിന്നെയും തിരിച്ച് പ്ലേ സ്റ്റോറിൽ വന്നു കഴിഞ്ഞിട്ട് പേറ്റിഎം റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രസക്തി ഇല്ലല്ലോ. അതുകൊണ്ടാണ് രണ്ടാമത് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് വീഡിയോ ഫ്ലോപ്പായി പോയി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടായിരുന്നു പ്ലേ സ്റ്റോറിൽ നിന്ന് പേറ്റിഎം റിമൂവ് ചെയ്തത്. അപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സ് ഇതിൽ നിന്ന് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം മുതലേ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു പേരാണ് പേറ്റിഎം. ഗൂഗിൾ പേയ്ക്കും ഫോൺ പേയ്ക്കും ഒക്കെ മുമ്പ് തന്നെ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പേറ്റിഎം. പണ്ട് പെപ്സിയുടെ ഒക്കെ സ്റ്റിക്കറിൻ്റെ ബാക്കിലായിട്ട് ഒരു കോഡൊക്കെ കിട്ടും. ആ കോഡൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് 20 rupees ക്യാഷ് ബാക്ക് കിട്ടും. അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ഇതുണ്ട്. അതുപോലെ തന്നെ പേറ്റിഎമ്മിന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പേറ്റിഎം എന്തുകൊണ്ടാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആയതെന്ന് നോക്കാം. ഈ ഒരു ഗൂഗിളിൻ്റെ പോളിസി അനുസരിച്ചിട്ട് ഗാംബ്ലിംഗ് ഗെയിംസോ അല്ലെങ്കിൽ ബെറ്റിംഗ് ഗെയിംസോ അങ്ങനെയുള്ള ഗെയിംസോ അല്ലെങ്കിൽ അങ്ങനെ വെബ്സൈറ്റുകളോ ഒന്നും തന്നെ ഗൂഗിൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പേറ്റിഎം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ ഒത്തിരി വെബ്സൈറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഒത്തിരി മറ്റ് ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ബെറ്റിംഗ് ഗെയിംസ് പോലുള്ള വെബ്സൈറ്റുകളിലേക്ക് നമ്മളെ റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. ഇതെല്ലാം തന്നെ ഗൂഗിളിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനെതിരാണ്. ഇതുകൊണ്ടായിരുന്നു നമ്മുടെ പേറ്റിഎം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആയത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പേറ്റിഎം റിമൂവ് ആയപ്പോൾ ഒത്തിരി പേരുടെ ടെൻഷൻ. വാലറ്റിനകത്ത് പൈസ ഇടപെടാൻ അത് തിരിച്ച് കിട്ടുമായിരുന്നോ? ഇനി പേറ്റിഎം ഇന്ത്യയിൽ നിന്ന് ബാൻ ആയതാണോ? അപ്പം പേറ്റിഎം അപ്പോൾ തന്നെ ഒരു മെസ്സേജ് വന്ന് ഇട്ടായിരുന്നു. കാരണം പേറ്റിഎം ബാനൊന്നും ആയതല്ല, ജസ്റ്റ് തിരിച്ചു വരുമെന്ന് തന്നെ പറഞ്ഞ ഒരു ഇതിട്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടിരുന്നു. അതുപോലെ തന്നെ വാലറ്റ് കിടക്കുന്ന പൈസ സേഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്ക് പേറ്റിഎം വീണ്ടും പ്ലേ സ്റ്റോറിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റ് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പേറ്റിഎം തിരിച്ചു വന്നിട്ട് ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന ഞാനായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലും. നമുക്ക് യൂട്യൂബിനും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ ഉണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ നമ്മൾ തെറ്റിച്ച് വീഡിയോസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പോലും ചോദിക്കാതെ യൂട്യൂബ് നമ്മുടെ ചാനലിൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. 90 ദിവസത്തിനുള്ളിൽ 3 കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് നിങ്ങളുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്തോളും. ഇപ്പം നിങ്ങളുടെ ചാനൽ 1K അല്ല, 2K അല്ല, 10K അല്ല, 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ചാനൽ നിങ്ങളോട് പോലും ചോദിക്കാതെ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഗൂഗിളിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനും. ഇമ്മോറൽ ആയിട്ടുള്ള വീഡിയോസുകളൊന്നും തന്നെ യൂട്യൂബും പ്രൊമോട്ട് ചെയ്യത്തില്ല. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ വീഡിയോസുകൾ ചെയ്യാൻ ശ്രമിക്കുക. 90 ദിവസത്തിനുള്ളിൽ 3 കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ ടെർമിനേറ്റ് ആയിപ്പോൾ. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് യൂട്യൂബ് നോക്കത്തില്ല. യൂട്യൂബിന് അതിൻ്റെ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരിതുണ്ട്. അതാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി വീഡിയോസുകൾ ചെയ്യുക. പലരും പറയാറുള്ള കാര്യമാണ് എൻ്റെ ചാനൽ എന്നോട് പോലും ചോദിക്കാതെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഇത്രയേ ഉള്ളൂ, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനെതിരായിട്ട് നമ്മൾ യൂട്യൂബിൽ പ്രവർത്തിച്ചാലും ഗൂഗിളിൽ പ്രവർത്തിച്ചാലും അവരെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ആയാലും യൂട്യൂബ് ചാനലായാലും എല്ലാം തന്നെ റിമൂവ് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് പേറ്റിഎം എന്തുകൊണ്ടായിരുന്നു റിമൂവ് ചെയ്തത്, പേറ്റിഎം വന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സഹായപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഉടനെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങളെ തേടി എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി നിന്നെ ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ്, സിജിൻ ദേവസ്യ.